ഹലോ കൂട്ടുകാരെ, സദ്യ സ്പെഷ്യൽ രണ്ട് വിഭവങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ബീറ്റ്റൂട്ട് പച്ചടിയും അതുപോലെ ചേന വെച്ചിട്ടുള്ളൊരു കാളനും. ഇത് രണ്ടും നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാം, വളരെ ഈസി ആയിട്ട്. അപ്പം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ചേനയും അതുപോലെ തൈരും എടുത്തിട്ടുണ്ട്. തൈര് പുളിക്കനുസരിച്ച് കൂടുക കുറയുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ പച്ചടിക്ക് വേണമെന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാൻ ബീറ്റ്റൂട്ട് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1 പിടി നാളികേരം വേണം, 2 പച്ചമുളക്, 5-6 മണി കുരുമുളക്, 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് കടുകും വേണം. അത് അരപ്പിന് ആ സമയത്ത് ചേർക്കാം കേട്ടോ. അതുപോലെ ഇനി മോരുകറിക്ക് ഉള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം. 2 പിടി അളവിൽ നാളികേരം, 2-3 പച്ചമുളക്, കറിവേപ്പില, ജീരകം, അതുപോലെ കുരുമുളക്, ഇത് 2-1 ടീസ്പൂണാണ്. ചുവന്നുള്ളി വേണം. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി. ഞങ്ങൾ തൃശ്ശൂർക്കാർ കാളന മോരുകറി എന്നാണ് പറയല്, അതുകൊണ്ട് പെട്ടെന്ന് വായിൽ മോരുകറി എന്നാണ് വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, മോരുകറി അഥവാ കാളൻ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേന സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ പീസസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നെടുകനെ കീറിയിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെകക്കനെ വെള്ളമൊഴിക്കാം. ഇത് ഈ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടിയുടെ പ്രിപ്പറേഷനും ചെയ്യാം കേട്ടോ. അപ്പം ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കട്ടെ. ഇത് വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഇതിനോട് കൂടെ തന്നെ നമുക്ക് ഉപ്പും ചേർക്കണം. കാരണം തൈരിൽ പുളിയുള്ളത് കൊണ്ട് കഷ്ണത്തിൽ ഉപ്പ് പിടിക്കില്ല. അപ്പം അതുകൊണ്ട് ഈ കഷ്ണത്തോടൊപ്പം തന്നെ ഉപ്പും ചേർക്കണം. അപ്പം ഇത്രയായി കഴിഞ്ഞ് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടിയുടെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പം ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബീറ്റ്റൂട്ട് കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ അരച്ചിട്ടുണ്ട്. ഞാൻ എന്താ ഒരു ചട്ടിയിലേക്ക്, മൺചട്ടിയാണ് കേട്ടോ, അതിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കണം. എൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് വരണം. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ നമുക്ക് ചേർക്കണം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടുക വേണ്ടു. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടുന്ന ചേരുവകളെല്ലാം കൂടി ഞാനിപ്പോൾ അത് ഈ മിക്സിയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പച്ചക്കടുക് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ അരയ്ക്കാൻ പോകുന്നത് തൈര് ഒഴിച്ചിട്ടാണ്. വെള്ളമല്ല ചേർക്കുന്നത്, തൈരാണ്. അപ്പോൾ തൈര് നല്ല കട്ടയാണെങ്കിൽ അല്പം വെള്ളമാവാം, അല്ലെങ്കിൽ നല്ല ലൂസാണെങ്കിൽ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഇത് ലൂസാണ്, അതുകൊണ്ട് ഞാൻ തീരെ വെള്ളം ചേർത്തിട്ടില്ല. തൈര് ചേർത്തിട്ട് തന്നെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ എനിക്ക് വേണമെന്ന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഈ അരപ്പ് റെഡിയാക്കി ഞാൻ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അത് ഞാനിപ്പോൾ വാങ്ങി വെച്ചു. ഇപ്പോൾ ഞാൻ ചേനയുടെ കഷ്ണം നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതൊന്ന് ഒരു 1/2 കുക്ക് ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് വേവാൻ വേണ്ടി വെക്കാം. ഒരു 2 മിനിറ്റ് വേവട്ടെ. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് മോരുകറിയുടെ അരപ്പിനുള്ള സാധനങ്ങൾ അരച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ ജാറിൽ എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട് അരപ്പിന് വേണ്ടുന്ന. എന്നിട്ട് ഞാനിതിൽ വെള്ളം ചേർത്തിട്ടൊന്ന് നല്ല മഷിയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഫൈനായിട്ട് അരച്ചെടുക്കണം. ഈ കാളൻ്റെ അരപ്പിനൊരു പ്രത്യേകതയുണ്ട്. മറ്റേ അരപ്പുകൾ പോലെയല്ല, നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അപ്പം നന്നായിട്ട് അരച്ച ഈ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു കേട്ടോ ആ സമയം കൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് കുറുക്ക് കാളനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീരെ വടിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല, അരപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ വടിച്ചൊഴിച്ചത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ എനിക്ക് തൈര് ചേർക്കുകയാണ്. തൈര് പുളി അനുസരിച്ച് കൂടെ കുറയൊക്കെ ആവാം കേട്ടോ. എനിക്കൊരു സെമി ഗ്രേവിയാണ് വേണ്ടത്. അപ്പം ഞാൻ അത് കണ്ടിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. നല്ല കുറുക്ക് കളനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീരെ നമ്മൾ അരപ്പിലൊന്നും വെള്ളം കുറവ് ചേർത്തിട്ട് അരച്ചാൽ മതി. തൈരും കുറച്ച് കട്ട തൈര് ചേർത്താൽ മതി കേട്ടോ ലൂസാക്കിയിട്ട്. ഒന്ന് തിളച്ച് വന്ന സമയം കൊണ്ട് ഞാൻ 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് തിളക്കട്ടെ. നമ്മുടെ കറി റെഡിയായി അതോട് കൂടിയിട്ട്.
ഇപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ഇത് മതി, ഇനി തൈര് ചേർത്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് വാങ്ങി വെക്കട്ടെ, സമയം കൊണ്ട് നമുക്ക് ഇനി കാച്ചാനുള്ള പരിപാടി നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ കാച്ചുന്നത്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇത് മോരുകറി കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അതുപോലെ കറിവേപ്പിലയും ഇടുന്നുണ്ട്. പച്ചടിയിൽ നമുക്ക് ഉലുവ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഉലുവ വേണ്ടുന്ന വിഭവങ്ങളാണെങ്കിൽ ഒറ്റ താളിപ്പിൽ കാര്യങ്ങൾ കഴിക്കായിരുന്നു. ഇപ്പോൾ ഉലുവ ഉള്ളത് കൊണ്ട് രണ്ടും സെപ്പറേറ്റ് ചെയ്യാണ്. ഇതാ മോരിലേക്ക് ഞാൻ ഇതാ കാച്ചി ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ ടേസ്റ്റ് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് പച്ചടിയുടെ മിക്സ് തയ്യാറാക്കണം. അതായത് ബീട്രൂട്ട് വെന്തതും അതുപോലെ അരപ്പും ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഈ സമയത്ത് പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കുക, ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഞാനിതിൽ നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് കുറവുണ്ട് കേട്ടോ. മിക്സ് ആക്കിയിട്ടുണ്ട്, പക്ഷെ ഉപ്പ് ഇതിൽ കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ കടുകൊക്കെ പൊട്ടിച്ചിട്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതങ്ങനെ നമ്മൾ കൂട്ടാൻ കാച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചേന വെച്ചിട്ടുള്ള കാളനും റെഡി ആയിട്ടുണ്ട്. കാളൻ അഥവാ മുരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.